ഹലോ എവറിവൺ, ഞാൻ ശിൽപ അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സാമൂഹിക ഉത്കണ്ഠ അഥവാ സോഷ്യൽ ആൻസൈറ്റി എന്ന വിഷയത്തെ കുറിച്ചാണ്. പൊതുവെ ഉത്കണ്ഠയും ഭയവും ഒന്നാണെന്നാണ് ആൾക്കാരുടെ ധാരണ. ഉദാഹരണത്തിന്, ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഭയമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മുൻപിലില്ലാത്തതും മറ്റെന്തെങ്കിലും സംഭവിക്കാൻ പറ്റുന്നതുമായ ഒരു കാര്യത്തെ ആലോചിച്ച് ആകുലപ്പെടുന്നതിനെയാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത്. സാധാരണ ആളുകൾ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നതിൽ നിന്നും വിഭിന്നമായി വലിയ ആദി ചെറിയ പ്രശ്നങ്ങളിൽ പോലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണമാകാം. ആളുകളോട് സംസാരിക്കാൻ മടി, ലജ്ജാശീലം, സഭാകമ്പം എന്നിവയുള്ള ചെറുപ്പക്കാർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. സ്ത്രീകളോട് സംസാരിക്കാൻ ഇവർക്ക് പൊതുവെ ബുദ്ധിമുട്ടായിരിക്കും. ടീച്ചർ ഉത്തരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനും ഇവർ മടി കാണിക്കാറുണ്ട്. ഇതെല്ലാമാണ് ഇവരുടെ പ്രാരംഭ ലക്ഷണങ്ങൾ. പിന്നെ അങ്ങോട്ട് സമ്മേളനങ്ങൾ, കല്യാണങ്ങൾ, ആളുകൾ കൂടുന്ന പൊതുചടങ്ങുകളെല്ലാം ഇവർ ഒഴിവാക്കും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നെ നിരീക്ഷിക്കുകയും എൻ്റെ സംസാരത്തിലോ നടത്തത്തിലോ ഉള്ള പോരായ്മകൾ പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്യും എന്ന ഭയമാണ് ഇവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ഇതെല്ലാമാണ് സാമൂഹിക ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇതല്ലാതെ മറ്റു ചില ലക്ഷണങ്ങൾ കൂടി ഈ രോഗികൾ കാണിക്കാറുണ്ട്. സാമൂഹിക ഉത്കണ്ഠ രോഗത്തിൻ്റെ മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമൂഹികമായ ചുറ്റുപാടിൽ അമിതമായ ഉത്കണ്ഠ കുറഞ്ഞത് 6 മാസമെങ്കിലും ഉണ്ടാവുക, ഈ സാമൂഹിക ഉത്കണ്ഠ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, അസ്വസ്ഥത, നെഞ്ചിടിപ്പ്, ഉറക്കം കുറയുക, തലവേദന, തലകറക്കം എന്നിങ്ങനെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ മറ്റൊരു രോഗത്തിൻ്റെ ഭാഗമല്ലാതെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമൂഹിക ഉത്കണ്ഠ രോഗമാണെന്ന് പറയാം. കാലക്രമേണ ഈ ജീവിതം സുരക്ഷിതമല്ലാത്ത ഒന്നാണെന്നും എന്തപകടവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന ഭീതിജനകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. സാമൂഹിക ഉത്കണ്ഠയുടെ അടിത്തറ പരിശോധിച്ചാൽ പാരമ്പര്യമായി കിട്ടുന്ന ഘടകങ്ങളായിരിക്കും കൂടുതൽ. അതായത്, അച്ഛനോ അമ്മയ്ക്കോ ഈ സാമൂഹിക ഉത്കണ്ഠ രോഗമുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കും നന്നായി സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവർ അവരുടെ ആവശ്യങ്ങൾ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഒരുപാട് ആളുകളുമായി സംസാരിച്ചു വരുന്ന കുട്ടികളുടെ ആശയവിനിമയശേഷി എപ്പോഴും കൂടിയിരിക്കും. എന്നാൽ അണുകുടുംബത്തിലേക്ക് വരുമ്പോൾ ആശയവിനിമയം നടത്താനുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് കുറവാണ്. അതുമല്ല, മാതാപിതാക്കളോട് സംസാരിക്കാൻ ചെല്ലുന്ന കുട്ടികളോട് മാതാപിതാക്കൾ പരുഷമായാണ് പെരുമാറുന്നതെങ്കിൽ ഇത് അവരുടെ ഉത്കണ്ഠ കൂട്ടാനിടയുണ്ട്. സാമൂഹിക ഉത്കണ്ഠയുള്ള ആളുകളുടെ ഉള്ളിൽ വല്ലാത്തൊരു സംഘർഷമാണ് എപ്പോഴും ഉടലെടുക്കുന്നത്. താനൊരു കഴിവില്ലാത്ത വ്യക്തിയാണെന്നും എങ്ങനെ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുമെന്നുമുള്ള അവരുടെ ആശങ്ക അവരെ ആത്മവിശ്വാസമില്ലാത്തവരായി മാറ്റുകയും ഒരു ജോലിയിലും അവർക്ക് തിളങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. വിവാഹ ജീവിതത്തിലും ഇതുമൂലം പൊരുത്തക്കേടുകൾ ഉണ്ടാകും. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം, ചെറുപ്രായത്തിൽ തന്നെ ഇതിന് ചികിത്സിച്ചില്ലെങ്കിൽ കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ ഈ കൂട്ടർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും പൂർണ്ണമായും ലഹരിക്ക് അടിമപ്പെടാനും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠകൾ മറ്റാരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമ്പോഴോ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴോ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. എന്നാൽ കൂടിയ അളവിലുള്ള ഉത്കണ്ഠകൾക്ക് മനഃശാസ്ത്ര ചികിത്സയും ഔഷധ ചികിത്സയും ഒപ്പം അവലംബിക്കുന്നതാണ് നല്ലത്. ഈ രോഗം കൃത്യമായി നിർണയിക്കലും രോഗിയെ ബോധ്യപ്പെടുത്തലുമാണ് ആദ്യപടി. ചിന്തയെയും പ്രവൃത്തികളെയും കുറിച്ച് ഒരു അവബോധമുണ്ടാക്കാൻ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന ചികിത്സാരീതി കൊണ്ട് സാധ്യമാകും. നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്ന തെറ്റുകൾ കണ്ടെത്തി അത് തിരുത്തുകയാണ് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെയുള്ള മറ്റൊരു ചികിത്സാരീതിയാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ഒരു രോഗിയുടെ ഉത്കണ്ഠയുണ്ടാകുന്ന സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നിൽ കൂടുതലുണ്ടാകും. ചില ആളുകൾക്ക് ആളുകൾ കൂടുന്നിടത്തായിരിക്കും കൂടുതൽ ഉത്കണ്ഠയുണ്ടാകുക. അത് കഴിഞ്ഞാൽ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴായിരിക്കും ഉത്കണ്ഠയുണ്ടാകുക. അപരിചിതരോട് സംസാരിക്കുമ്പോൾ അതിലും കൂടുതൽ ഉത്കണ്ഠ അവർക്ക് അനുഭവിക്കാൻ പറ്റാറുണ്ട്. എന്നാൽ പരിചിതരോട് സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് ഏറ്റവും കുറവ് ഉത്കണ്ഠയുണ്ടാവുക. ഈ തരത്തിൽ വ്യക്തികളോട് അയാൾക്കുണ്ടാകുന്ന ഉത്കണ്ഠകൾ ശ്രേണി തിരിച്ച് 10 എണ്ണം എഴുതാൻ പറയുക. അതിൽ ഏറ്റവും കുറവ് ഉത്കണ്ഠയുണ്ടാകുന്ന സന്ദർഭമെടുത്ത്, അതായത് 1 മുതൽ
10 വരെ ഈ ഉത്കണ്ഠകളെ റാങ്ക് ചെയ്യുകയാണെങ്കിൽ 10-ാമത് വന്നിട്ടുള്ള ഉത്കണ്ഠയുടെ കാരണം കണ്ടെത്തി അത് മാറ്റുന്നതാണ് ഈ ചികിത്സയുടെ ആദ്യപടി. ഇത്തരത്തിൽ അയാളുടെ ഏറ്റവും പേടിയുള്ള ഉത്കണ്ഠയെ വരെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന ചികിത്സാ രീതിയിലൂടെ നമുക്ക് മാറ്റാവുന്നതാണ്. ചില റിലാക്സേഷൻ വ്യായാമങ്ങൾ, ശ്വസന വ്യായാമങ്ങൾ എന്നിവ പരിശീലിക്കുന്നതും ചിന്തകളെ നിയന്ത്രിക്കാനുള്ള മനഃശാസ്ത്ര ചികിത്സാ രീതികളും ഉത്കണ്ഠാരോഗത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ നമ്മെ സഹായിക്കും. മുകളിൽ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ, ഉത്കണ്ഠാരോഗത്തിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ സഹായം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.